സെപ്റ്റംബർ മാസം 25-ാം തീയതി നടന്ന ക്യാബിനറ്റ് തീരുമാനപ്രകാരമായിരുന്നു തിരുവനന്തപുരം നഗരപരിധിയിൽ ഉൾപ്പെട്ട 2.5 ഏക്കർ ഭൂമി CSI ചർച്ചിന് വിട്ടു നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ സർക്കാർ നൽകാൻ തീരുമാനിച്ച ഭൂമി യഥാർത്ഥത്തിൽ കേരള സർവകലാശാലയുടെ കീഴിലാണെന്നും സർക്കാരിന് ഭൂമിയിൽ യാതൊരു അവകാശമില്ലെന്നും പറഞ്ഞാണ് BJP രംഗത്തെത്തിയത്. പൊതുതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കമെന്ന് BJPയുടെ ആരോപണം. നിയമലംഘനത്തിലൂടെയായാലും അഴിമതിയിലൂടെയായാലും പരമാവധി വോട്ടുകൾ സമാഹരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ മുഖമുദ്ര തന്നെ ന്യൂനപക്ഷ പ്രീണനം എന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നതിലപ്പുറം ഓരോ നിയോജക മണ്ഡലത്തിലും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ പരമാവധി പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് ശേഖരിക്കുവാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സെന്റിന് 1 കോടിയോളം രൂപ വില വരുമ്പോഴാണ് സർക്കാരിന്റെ ഭൂമി കൈമാറ്റം. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും BJP അറിയിച്ചു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.